ഇവരുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിമാനം എത്തുന്നതിൽ ചെറിയ തോതിലൊരു സമയക്രമത്തിൽ വ്യത്യാസമുണ്ട്. അതോടൊപ്പം തന്നെ പ്രമുഖരായിട്ടുള്ള ആരൊക്കെ അവിടെ എത്തി എന്നതടക്കമുള്ള എല്ലാ വിശദാംശങ്ങളും നൽകാൻ ഞങ്ങളുടെ റീജിയണൽ മേധാവി ഷാജഹാൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ഷാജഹാൻ, പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും നാളെ എത്തും. ഇന്ന് SRPയും ബേബിയും ഉണ്ടാവും. പിണറായി രാവിലെ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എത്തുന്ന പ്രമുഖർ സമയക്രമത്തിൽ ഏറ്റവും അവസാനമുള്ള നമ്മുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ 11 മണിയോടുകൂടി എത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും 11:40 ആകും മൃതദേഹം പുറത്തെത്തിക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. പിന്നീട് അപ്പോൾ സ്വാഭാവികമായിട്ടും തലശ്ശേരി ടൗൺ ഹാളിലെ പൊതുദർശനം ഏതാണ്ട് അരമണിക്കൂറെങ്കിലും വൈകാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. നാളെ നടക്കുന്ന സംസ്കാര ചടങ്ങിലേക്കാണ് പ്രകാശ് കാരാട്ടും യെച്ചൂരിയും അടക്കമുള്ള കേന്ദ്ര നേതാക്കൾ എത്തുന്നത്. അവർ ഇന്നിപ്പോൾ വൈകിട്ടോടുകൂടിയോ അല്ലെങ്കിൽ നാളെയോമാണ് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റു നേതാക്കൾ പിണറായി വിജയൻ ഒപ്പം തന്നെ EP അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ കണ്ണൂരിൽ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഒപ്പം MA ബേബിയും തോമസ് ഐസക് രാവിലെ തന്നെ അങ്ങോട്ട് പുറപ്പെട്ട് കഴിഞ്ഞു. മറ്റു നേതാക്കളൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ കണ്ണൂരിലേക്ക് വലിയ രീതിയിൽ കേരളത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് എറണാകുളം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇന്ന് പുലർച്ചെ തന്നെ അവിടെ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ കണ്ണൂരിൽ നഗരത്തിന് താങ്ങാൻ കഴിയ തലശ്ശേരി നഗരത്തിന് താങ്ങാൻ കഴിയാത്ത വിധമുള്ള ഒരു വലിയ ആൾക്കൂട്ടം അവിടേക്ക് ഒഴുകി എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ശ്രദ്ധ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ട്രാഫിക്കിലടക്കം വേണ്ടിവരും. അതിലുള്ള ശ്രദ്ധ കൂടുതൽ പോലീസുകാരെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി അല്പസമയത്തിന് തന്നെ നമുക്ക് നൽകാൻ കഴിയും. പ്രത്യേകിച്ച് തലശ്ശേരി നഗരത്തിലെ ട്രാഫിക് വിന്യാസം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ അല്പസമയത്തിനകം നൽകാൻ പറ്റും. എന്തായാലും തലശ്ശേരി വളരെ ഒരു ഇടുങ്ങിയ റോഡുകളുള്ള ഒരു നഗരമാണ്. ആ നിലയ്ക്ക് തലശ്ശേരിയിൽ കുറെ കൂടി ഒരു സഹകരണം ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ മാത്രമേ തലശ്ശേരി നഗരത്തിലേക്ക് ആളുകൾക്കും മറ്റു ഉള്ള ആളുകൾക്കും കൂടി എത്തിച്ചേരാൻ കഴിയൂ എന്നുള്ളൊരു കാര്യവും പാർട്ടി നേതാക്കൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്.